നിങ്ങൾക്ക് വികാരമൂർച്ച ഉണ്ടാകുമ്പോൾ മുലക്കണ്ണുകള് യോനിതളങ്ങൾ തുടുക്കുമോ? എത്ര നേരം രമിച്ചാൽ രതിമൂർച്ച കിട്ടും? രതിമൂർച്ച കിട്ടാത്തവർക്കും ഈ രീതിയിൽ കിട്ടും. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലൈംഗിക ആരോഗ്യത്തെ കുറിച്ചുള്ള ശാസ്ത്രീയവും ആധികാരികവുമായിട്ടുള്ള അമൂല്യ അറിവുകളാണ് നമ്മുടെ ചാനലിൽ പങ്കുവെക്കുന്നത്. ഇത് ഏവരെയും ഒരുപാട് സഹായിക്കും, നിങ്ങളുടെ ധാരണകൾ തിരുത്തും. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരേ സമയം ശാരീരികമായും മാനസികമായും അനുഭവപ്പെടുന്ന അനുഭൂതിയാണ് രതിമൂർച്ച. തലച്ചോർ ബ്രെയിൻ ആണ് രതിമൂർച്ചയുടെ പ്രഭവ കേന്ദ്രം. ഈ വീഡിയോക്ക് അവസാനം രതിമൂർച്ച കിട്ടാത്ത സ്ത്രീക്ക് അത് കൊടുക്കാൻ പറ്റുന്ന ഒരു വീഴ്ച രീതി പറഞ്ഞു തരാം. ഒരു സ്ത്രീയിൽ വികാരം വെറുതെ ഉണരില്ല. ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങൾ അവരെ ഉത്തേജിപ്പിച്ചാലാണ് അവളിൽ വികാരം അളിക്കത്തുകയുള്ളൂ. ഓർക്കുക, നിങ്ങൾ ജീവിതകാലത്ത് നടത്തുന്ന ഭൂരിഭാഗം ലൈംഗിക ബന്ധങ്ങളിലും രതിമൂർച്ച നിങ്ങളുടെ സ്ത്രീ പങ്കാളിക്ക് ലഭിക്കുന്നില്ല. ലൈംഗികാവയവങ്ങളും അതിനു ചുറ്റിലുമുള്ള അനേകം പേശികളും ഒന്നിച്ചു ചുരുങ്ങി വികസിച്ചാണ് ശരീരം ഈ അവസ്ഥയിലെത്തുന്നത്. രതിമൂർച്ച അനുഭവപ്പെടുന്നത് ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് വിദഗ്ധ നിഗമനം. തലച്ചോറിലെ സന്തോഷകരമായ രാസമാറ്റങ്ങളാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു. നാഡീ ഞരമ്പുകളും ഹോർമോണുകളും ഈ സുഖാനുഭൂതിയിൽ പങ്കുവഹിക്കുന്നു. രതിമൂർച്ച അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്യാനന്ദം, അതിനുശേഷമുള്ള നിർവൃതി എന്നിവ മനുഷ്യരുടെ സംതൃപ്തി പ്രധാനമാണ്. സ്ത്രീ പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡർ ആളുകൾക്കും രതിമൂർച്ചയുണ്ടാകും. എന്നാൽ അലൈംഗികരായ വ്യക്തികൾക്ക് ലൈംഗിക താല്പര്യമോ രതിമൂർച്ചയോ അനുഭവപ്പെടില്ല. രതിമൂർച്ചയിൽ യഥാർത്ഥത്തിൽ ശക്തമായ ശാരീരികവും മാനസികവുമായ ആനന്ദമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് നാഡീവ്യൂഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് മാത്രം. രതിമൂർച്ച ആരോഗ്യകരമാണെന്നും അത് കൂടുതലും മാനസികമാണെന്നും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുമെന്നും ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടുമെന്നും പഠനങ്ങൾ പറയുന്നു. രതിമൂർച്ചയ്ക്ക് ബോധേന്ദ്രിയങ്ങളുടെ ശക്തി മന്ദീപവിപ്പിക്കാൻ പറ്റും എന്നത് മറ്റൊരു സവിശേഷതയാണ്. തലച്ചോറിലെ ഉത്തേജനമാണ് ഇതിൻ കാരണം. ചൂട്, തണുപ്പ്, വേദന എന്നിവ തിരിച്ചറിയാനുള്ള കഴിവും കാഴ്ച, കേൾവി എന്നിവയെയും ഈ മന്ദിപ്പ് ബാധിച്ചേക്കാം. ഇതിനുശേഷം കൂടുതൽ ലാളന ലഭിക്കണമെന്ന് സ്ത്രീ ആഗ്രഹിക്കും. എന്നാൽ പലപ്പോഴും സ്കലനശേഷം തിരിഞ്ഞു കിടന്നുറങ്ങുന്ന പങ്കാളി ആഫ്റ്റർ പ്ലേ എന്നറിയപ്പെടുന്ന ഇത്തരം പ്രതീക്ഷകളെ ഇല്ലാതാക്കാറുണ്ട്. സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തിയെക്കുറിച്ചും രതിമൂർച്ചയെക്കുറിച്ചും ഇനിയും പിടികിട്ടാത്ത എന്തൊക്കെയോ ഉണ്ട് എന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ വിലയിരുത്തല്. എന്താണ് രതിമൂർച്ച? ലൈംഗിക പ്രതികരണ ചംക്രമണത്തിന് ഒടുവിൽ ഉണ്ടാവുന്ന വൈകാരികവും ശാരീരികവുമായ അനുഭവത്തെയാണ് രതിമൂർച്ച എന്ന് പറയുന്നത്. ലൈംഗിക സംതൃപ്തിയുടെ കൊടുമുടിയിലുള്ള ഒരു സുഖബിന്ദുവാണ്. അവിടെ എത്തുന്നതിന് മുമ്പായി സ്ത്രീയുടെ ശരീരം ആവേശഭരിതമാവുന്നു. ഹൃദയമിടിപ്പും രക്തമർദ്ദവും വർദ്ധിക്കുന്നു. കൃഷ്ണമണികള് വികസിക്കുന്നു. ചുണ്ടുകള് ഇരുളുന്നു. മുലക്കണ്ണുകള് തുടുക്കുന്നു. ബാഗശിഷ്ണിക ചെറുതായി വീർക്കുന്നു. മാത്രമല്ല, അത് ചെറുതായി കട്ടിവെക്കുകയും അല്പമൊന്ന് പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. പുരുഷന്റെ ലിംഗോദ്ധാരണത്തിന് ഏതാണ്ട് സമാനമായി ശരീരം നേരിയതായി വിറക്കുകയും വിയർക്കാന് തുടങ്ങുകയും ചെയ്യുന്നു. സ്ത്രീകളിലെ യോനിയുടെ ബാഹ്യ ചുണ്ടുകളും ബാഗശിഷ്ണികയും യോനി നളവും ഇടുപ്പിലുള്ള അവയവങ്ങളുമെല്ലാം പുരുഷലിംഗത്തിനുണ്ടാവുന്നതിന് ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഒരു ഉത്തേജനത്തിനു വശമതമാകുന്നു. രതിമൂർച്ച ഉണ്ടാവുന്നതിന് ഏതാനും മിനിറ്റുകള് മുമ്പേ തന്നെ ഇവ ഇത്തരമൊരു ആവേശത്തിന്റെ ഒരു തലത്തിലായിരിക്കും. യോനി നാളത്തിലോ ഗർഭപാത്രത്തിനോ മുകളിലായോ ഉണ്ടാവുന്ന അബോധപൂർവവും സുഖതവുമായ പേശി വലിഞ്ഞു മുറുകിലിന്റെ ഒടുവില് പെട്ടെന്ന നിയന്ത്രണങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കൈമോശം വന്നു പോകുന്ന ഒരു ആശ്വാസമാണ് രതിമൂർച്ചയിലൂടെ കൈവരുന്നത്. ചില സ്ത്രീകളിലെ പേശികളുടെ വലിഞ്ഞു മുറുക്കല് ഇല്ലാതെ തന്നെ രതിമൂർച്ച സംഭവിക്കാറുണ്ട്. സുഖാഹ്ലാദത്തിന്റെ അങ്ങേയറ്റത്തേക്കുള്ള സർവവും മറക്കുന്ന ഒരു അനുഭൂതിയിലേക്കുള്ള ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അല്പം കൂടുതലോ നിമിഷങ്ങള് നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയുടെ അവസാനമാണ് രതിമൂർച്ച എന്ന് പറയാം. രതിമൂർച്ച ഉണ്ടാവുമ്പോൾ ശരീരം വിറങ്ങലിക്കുകയും പേശികള് വലിഞ്ഞു മുറുകുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയാതെ തന്നെ കോച്ചിപ്പിടുത്തം സംഭവിക്കാറുണ്ട്. കാലുകള്, വയറ്, കൈ, പുറം എന്നിവിടങ്ങളിലൊക്കെ യോനിക്കകത്തെ പേശികള് വലിയുകയും മുറുകുകയും ചെയ്തുകൊണ്ടിരിക്കും. ഗർഭാശയത്തിനകത്തും ഏതാണ്ട് ഇതേ പ്രവർത്തനങ്ങള് നടക്കുന്നു. യോനിക്കകത്തെ ഗ്രന്ഥികള് ബെർത്തോലിൻസ് ഗ്ലാൻസ് അതിനകം വഴുവഴുപ്പുള്ളതാക്കാന് നീരുകള് പുറത്തുവിടുന്നു.
വാസോ കോഗ്നേഷന്റെ ഫലമായാണ് ലൈംഗിക പ്രക്രിയക്കിടയിൽ പ്രധാനമായും ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രക്തം കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതോടൊപ്പം പേശികൾ മുറുകുകയും ചെയ്യുന്നു. സ്ത്രീകൾക്ക് എട്ട് തരത്തിൽ രതിമൂർച്ച അനുഭവിക്കാം. രതിമൂർച്ച എന്ന അവസ്ഥയിൽ സ്ത്രീയും പുരുഷനും സമാനമാണ്. ഒരേ സമയം മതി ഇരുവർക്കും ക്ലൈമാക്സിലെത്തുവാനായി. സ്ത്രീയെ ഉദ്ദീപിപ്പിച്ച് ആ അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് മാത്രം. ലൈംഗിക സുഖത്തിന്റെ ക്ലൈമാക്സ് ആണ് രതിമൂർച്ച. പുരുഷന് ക്ലൈമാക്സ് വേഗത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ സ്ത്രീകളിൽ രതിമൂർച്ച സാവധാനത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. അതിനാൽ പുരുഷൻ അവളെ രതിമൂർച്ചയിൽ എത്താൻ സഹായിക്കുകയാണ് വേണ്ടത്. എട്ട് തരത്തിൽ സ്ത്രീകളിൽ രതിമൂർച്ച ഉണ്ടാകുമെന്ന് സെക്സ് തെറാപ്പിസ്റ്റുകൾ പറയുന്നു. ഒരു രതിമൂർച്ച മറ്റ് രതിമൂർച്ചയേക്കാൾ വലുതാണെന്ന് എന്നൊന്നുമില്ലെന്നും അവർ പറയുന്നു. സ്ത്രീകളിൽ തന്നെ പല തരത്തിലുള്ള രതിമൂർച്ചകളുമുണ്ട്. അവയതെന്ന് നോക്കാം. ക്ലിറ്റോറിസ് അഥവാ ക്രസരി ഉത്തേജനം. ലിംഗ യോനി സംയോജനത്തിലൂടെയാണ് മിക്കപ്പോഴും രതിമൂർച്ച സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. ക്ലിറ്റോറിസ് ഉത്തേജനം വഴിയുണ്ടാകുന്ന ഒന്നാണ് ക്ലിറ്റോറിയലെ രതിമൂർച്ച. ഇത് വേഗത്തില് രതിമൂർച്ച ലഭിക്കുന്ന രീതിയുമാണ്. ലിംഗയോനി സംയോഗത്തെക്കാളുപരി സ്വയംഭോഗത്തിലൂടെ രതിമൂർച്ച ലഭിക്കുന്ന ഒരു രീതിയാണിത്. ജിസ്പോട്ട് രതിമൂർച്ച. ജിസ്പോട്ട് സ്ത്രീകളിൽ കണ്ടെത്തുക എന്നത് ശ്രമകരമാണ്. യോനിയുടെ ഉൾഭാഗത്ത് മുൻഭിത്തിയിൽ യോനികവാടത്തിൽ നിന്നും ഏതാണ്ട് 2.5 ഇഞ്ച് താഴെയായിട്ടാണ് ജിസ്പോട്ട് ഒളിച്ചിരിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു. സ്ത്രീകൾ ലൈംഗികമായി ഉത്തേജിതരാകുമ്പോൾ മാത്രമാണ് ഇവിടം വികസിച്ച് പയർമണിയുടെ രൂപത്തിലാകുന്നതെന്ന് സെക്സോളജിസ്റ്റുകൾ പറയുന്നു. കൈവിരലുകൾ കൊണ്ട് പരതിയാൽ യോനീഭിത്തിയിൽ മറ്റ് ഭാഗങ്ങളെക്കാൾ പരിപരുത്ത കട്ടിയുള്ള ഒരു ചെറിയ ഇടമായി ഇത് അനുഭവപ്പെടും. മുലഞ്ഞെട്ടുകളിലൂടെ ലഭിക്കുന്നതാണ് ബ്ലെൻഡഡ് രതിമൂർച്ച. ജിസ്പോട്ടിന് ശേഷം പുതിയ കണ്ടുപിടുത്തവുമായി ശാസ്ത്ര ലോകം എത്തിയിരിക്കുകയാണ്. ഈ സ്പോട്ട് എന്നറിയപ്പെടുന്ന മറ്റൊരു ഭാഗം ജി സ്പോട്ടിനേക്കാൾ ഇരട്ടിയിലധികം രതിമൂർച്ച പ്രദാനം ചെയ്യാൻ കഴിയുന്നതാണ് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. യോനീഭിത്തിയിൽ അവിടെ നിന്നും അല്പം കൂടി ആഴത്തിൽ സ്പർശിച്ചാൽ നല്ല നനവുള്ള മറ്റൊരു ഭാഗം കണ്ടെത്താനാവും. ആ ഭാഗത്ത് വിരലുകളെ മെല്ലെ പിന്നോട്ടും മുന്നോട്ടും ചലിപ്പിച്ചാൽ സ്ത്രീ പെട്ടെന്ന് ഉത്തേജിതയാകുന്നത് കാണാം. ഈ ഭാഗമാണ് ഈ സ്പോട്ട്. സ്തത്നങ്ങളിലെ വിരൽ പ്രയോഗങ്ങളും അവളെ വികാരത്തിന്റെ പരകോടിയിലെത്തിക്കും സുഖാനുഭൂതിയുടെ പാരമ്യമാണ് രതിമൂർച്ച എന്ന് പറയാം. മനുഷ്യ ലൈംഗികതയുടെ അതിപ്രധാന ഭാഗമായ സുഖാസ്വാദനത്തിൽ ഉൾപ്പെടുന്നതാണ് രതിമൂർച്ച. ലൈംഗിക ബന്ധത്തിലും സ്വയംഭോഗത്തിലും ഏർപ്പെടുമ്പോൾ ഇതനുഭവപ്പെടാറുണ്ട്. എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് നോക്കാം. പുരുഷന്മാരിൽ ആണുങ്ങൾക്ക് ഇത് ശുക്ലസ്ഖലനത്തോടൊപ്പം നടക്കുന്നു എന്ന് പറയാം. ലിംഗാദ്രത്തിൽ അനേകം നാഡീതന്തുക്കൾ നിറഞ്ഞ മകുട ഭാഗത്തെ ഗ്ലാൻസ് ഉത്തേജനമാണ് പുരുഷനെ രതിമൂർച്ചയിലേക്ക് നയിക്കാറുള്ളത്. ആണുങ്ങളിൽ 3 മുതൽ 5 സെക്കൻഡ് വരെ ഇത് നീണ്ടു നിൽക്കാറുണ്ട്. അതിനുശേഷം പ്രോലാക്ടിൻ ഹോർമോണിന്റെ പ്രവർത്തനത്താൽ മിക്ക പുരുഷന്മാർക്കും താൽക്കാലികമായ ചെറിയ തളർച്ച അഥവാ വിശ്രാന്തി അനുഭവപ്പെടാറുണ്ട്. ഇത് തികച്ചും ആരോഗ്യകരവും സ്വാഭാവികവുമാണ്. സ്ത്രീകളിൽ എങ്ങനെ? സ്ത്രീകളിൽ ഏകദേശം 15 സെക്കൻഡ് വരെ ഓർഗാസം നീണ്ടു നിൽക്കാറുണ്ട്. ബാഗശിഷ്ണിക, ക്രിസരിയിൽ, ക്ലിറ്ററസ്, മൃദുവായ സ്പർശനം, ലാളന എന്നിവ രതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട്. 8000 സംവേദനം നൽകുന്ന നാഡീ ഞരമ്പുകളുടെ സംഗമവേദിയാണ് ക്രിസരി. പുരുഷ ലിംഗാദ്രത്തിൽ ഉള്ളതിന്റെ ഇരട്ടിയോളം വരും ഇത്. യോനീനാളത്തിന്റെ മുൻഭിത്തിയിൽ നിന്നും ഏകദേശം 2.5 ഇഞ്ച് ഉള്ളിലേക്കായി കാണുന്ന ജി സ്പോട്ട് എന്ന സംവേദനമുള്ള ഭാഗത്തിന്റെ ഉത്തേജനവും സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് നയിക്കുമെന്ന് പറയപ്പെടുന്നു. സ്ത്രീകൾക്ക് വികാരമൂർച്ച ഉണ്ടാകുമ്പോൾ ശുക്ലവിസർജനം ഉണ്ടാകുന്നില്ല. എങ്കിലും യോനി വികാസം ഉണ്ടാവുകയും ബർത്തോലിൻ ഗ്രന്ഥികളുടെ പ്രവർത്തനം യോനി ഭാഗത്തെ രക്തയോട്ടത്തിന്റെ ഫലമായും വഴുവഴുപ്പ് നൽകുന്ന സ്നേഹദ്രവങ്ങൾ ലുബ്രിക്കേഷൻ ഉൽപാദിപ്പിക്കപ്പെടുകയും ക്രിസരി ഉദരിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ യോനി ഭാഗത്തെയോ ശരീരത്തിലെ മറ്റു ഭാഗത്തെയോ പേശികൾ ശക്തമായി ചുരുങ്ങുകയോ വികസിക്കുകയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയോ ചെയ്യാം. ഇത് പുരുഷ ബീജങ്ങൾ പെട്ടെന്ന് ഫെലോപ്യൻ ട്യൂബിൽ എത്താനും അതുവഴി ഗർഭധാരണത്തിനും സഹായിക്കുന്നു. സ്ത്രീകളിൽ എല്ലാ സംഭോഗങ്ങളും രതിമൂർച്ചയിൽ എത്തണമെന്നില്ല. പക്ഷേ പുരുഷന് ഏതാണ്ടെല്ലാ സംഭോഗങ്ങളും രതിമൂർച്ചയിൽ അവസാനിക്കുകയാണ് പതിവ്. പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകളിലെ വികാരോത്തേജനം പതിയെ ഉണർന്നു പതിയെ ഇല്ലാതാകുന്ന ഒന്നാണ്. ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയം നീണ്ടു നിൽക്കാറുമുണ്ട്. പൊതുവെ സ്ത്രീക്ക് അവർക്ക് താല്പര്യമുള്ള പങ്കാളിയോടൊപ്പം മാത്രമേ രതിമൂർച്ച അനുഭവപ്പെടാറുള്ളൂ.
പുരുഷനെ അപേക്ഷിച്ച് തുടർച്ചയായി ഒന്നിലധികം തവണ രതിമൂർച്ച കൈവരിക്കാൻ സ്ത്രീകളുടെ മസ്തിഷ്കത്തിന് സാധിക്കാറുണ്ട്. എന്നാൽ പല സ്ത്രീകൾക്കും തങ്ങളുടെ ലൈംഗിക സംതൃപ്തിക്ക് രതിമൂർച്ച നിർബന്ധമില്ല. എന്നിരുന്നാലും ഒരുപാട് കാലം ശരിയായ ലൈംഗിക സംതൃപ്തി ലഭിക്കാത്ത ആളുകളിൽ അത് തലവേദന തുടങ്ങിയ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ഇത് പലപ്പോഴും തിരിച്ചറിയണമെന്നില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ഒരനുഭൂതി സ്ഥിരമായി ലഭിക്കാത്ത അവസ്ഥയിൽ സ്ത്രീകൾ ലൈംഗിക താല്പര്യക്കുറവിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്ന് ഗവേഷണങ്ങൾ പറയുന്നു. സ്ത്രീകളിൽ രതിമൂർച്ച കൂടുതൽ സങ്കീർണവും മാനസികവുമാണ്. മോശമായി പെരുമാറുകയും പിന്നീട് ആനന്ദം കണ്ടെത്താൻ സ്ത്രീയെ സമീപിക്കുന്നവർക്ക് ഒരിക്കലും അവളുടെ രതിമൂർച്ച മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. നിർബന്ധപൂർവമോ ബലം പ്രയോഗിച്ചോ നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീ ആസ്വദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പീഡകനോട് വെറുപ്പിനും മിക്കപ്പോഴും ഭയത്തിനും ലൈംഗിക താല്പര്യക്കുറവിനും കാരണമാകാം. യോനി സങ്കോചം അഥവാ വജൈനിസ്മസ് പോലെയുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും ഇത് നയിച്ചേക്കാം. തനിക്ക് രതിമൂർച്ച ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ അതനുഭവിക്കുകയാണ് എന്ന് കൃത്യമായി പറയാൻ സ്ത്രീക്ക് മാത്രമേ സാധിക്കൂ. ഇത് തുറന്നു പറയാൻ മടിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കാൻ പങ്കാളിയെ സഹായിക്കും. അനിയന്ത്രിതമായ ശ്വാസഗതി, വർദ്ധിച്ച നെഞ്ചിടിപ്പ്, പങ്കാളിയെ മുറുകെ പുണരൽ, യോനിയിലെ നനവ്, സീൽക്കാര ശബ്ദങ്ങൾ, അമിതമായ വിയർപ്പ്, യോനിയിലെ മുറുക്കും കുറയൽ എന്നിങ്ങനെയുള്ള പലതും രതിമൂർച്ചയുടെ ലക്ഷണമാണ്. പുരുഷന്മാരിലും സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇണകൾക്ക് ഒരേ സമയം രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുക എന്നത് മിക്കവർക്കും സാധിക്കണമെന്നില്ല. പങ്കാളിയെ ശ്രദ്ധിക്കുകയും പരസ്പരം പരിഗണന കൊടുക്കുകയും ചെയ്താൽ രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതും ദീർഘനേരം സന്തോഷകരമായ ആമുഖലീലകൾ അഥവാ ഫോർപ്ലേയിൽ ഏർപ്പെടുന്നത് ഉത്തേജനം കൈവരിക്കാൻ ആവശ്യമാണ്. ഏത് ഭാഗത്ത് ഏത് രീതിയിലുള്ള സ്പർശനമാണ് പങ്കാളിക്ക് ആസ്വാദ്യമാകുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അഭികാമ്യമാണ്. കുത്തുകളും തടിപ്പുകളും മറ്റുമുള്ള ഡോട്ടഡ്, റിബ്ഡ് തുടങ്ങിയ പേരുകളിൽ ലഭിക്കുന്ന ഗർഭനിരോധന ഉറകൾ സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കാൻ സഹായകരമാണ് എന്ന് പറയപ്പെടുന്നു. പ്രാചീന ഭാരതത്തിൽ വാത്സ്യായനൻ രതിമൂർച്ചയെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാമസൂത്രം കാമകേളികളെപ്പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. 1950 1960 ഇടയ്ക്ക് അമേരിക്കയിൽ മാസ്റ്റേഴ്സും ജോൺസണും മനുഷ്യന്റെ ലൈംഗികതയെക്കുറിച്ച് ആധികാരികമായ പഠനം നടത്തുകയും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. പാശ്ചാത്യ ലോകത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ കണ്ടുപിടുത്തങ്ങളായിരുന്നു അവ. 1966 പുറത്തിറക്കിയ അവരുടെ ഹ്യൂമൻ സെക്ഷുവൽ റെസ്പോൺസ് എന്ന ഗ്രന്ഥത്തിൽ കാമവികാരം ഉണ്ടാവുന്ന നേരത്ത് മനുഷ്യനിലുണ്ടാവുന്ന 4 പ്രധാനപ്പെട്ട ശരീരശാസ്ത്ര വ്യതിയാനങ്ങളെക്കുറിച്ച് അഥവാ ഘട്ടങ്ങളെക്കുറിച്ച് വിവരിച്ചു. ഈ 4 ഘട്ടങ്ങൾ ഉദ്ദീപനം, സമതലം, മൂർച്ച, റെസൊല്യൂഷൻ എന്നിവയാണ്. ഹ്യൂമൻ സെക്ഷുവൽ റെസ്പോൺസ്, ഹ്യൂമൻ സെക്ഷുവൽ ഇനാഡക്വസി എന്നിവ ഇവരുടെ ക്ലാസിക ഗ്രന്ഥങ്ങളാണ്. ഇവ ലോകത്തിലെ 30 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. ചില സ്ത്രീകളിൽ രതിമൂർച്ച വേളയിൽ സ്കീൻ ഗ്രന്ഥികളിൽ നിന്നുള്ള ദ്രാവകം ധാരാളമായി പുറത്തേക്ക് പോകാറുണ്ട്. ഇതിനെ സ്ക്വർട്ടിംഗ് എന്ന് വിളിക്കുന്നു. എന്നാൽ എല്ലാ സ്ത്രീകളിലും ഇതുണ്ടാകണമെന്നില്ല. ചിലപ്പോൾ തിരിച്ചറിയാനാവാത്ത വിധം ചെറിയ രീതിയിലാവാം ഇതുണ്ടാകുന്നത്. യോനിയിൽ ഉണ്ടാകുന്ന സ്നേഹദ്രവം അഥവാ വാജിനൽ ലൂബ്രിക്കേഷനിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണിത്. രതിമൂർച്ചയുടെ ഗുണങ്ങൾ. രതിമൂർച്ച ഉണ്ടാകുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. നല്ല ഉറക്കം ലഭിക്കുന്നു, സ്ട്രെസ് കുറയുന്നു, സന്തോഷം നൽകുന്നു, അമിതമായ രക്തസമ്മർദ്ദം കുറക്കുന്നു, വേദന കുറക്കുന്നു, പ്രത്യേകിച്ച് ചെറിയ തലവേദന, ശരീരവേദന, മൈഗ്രെയിൻ ഒക്കെ നിയന്ത്രിക്കുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം മെച്ചപ്പെടുന്നു, നല്ല മാനസികാരോഗ്യം, ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു, മധ്യവയസ്സ് പിന്നിട്ടവരിൽ മെച്ചപ്പെട്ട ഓർമ്മശക്തി, ചുറുചുറുക്ക് തുടങ്ങിയവ ഉദാഹരണമാണ്. സ്ത്രീകളിൽ ഇത് യോനിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നല്ല ലൈംഗികത ആസ്വദിക്കുന്ന പങ്കാളികൾക്ക് ഇതിന്റെ ഗുണങ്ങൾ ലഭിക്കുന്നു. പ്രത്യേകിച്ചു 50 പിന്നിട്ടവർ രതിമൂർച്ചയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി നല്ല ലൈംഗിക ജീവിതം നയിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തും.
രതിമൂർച്ച ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ആരോഗ്യ പ്രവർത്തകരെ കണ്ടു പരിഹാര മാർഗം തേടാം. ലോക രതിമൂർച്ച ദിനം. പല രാജ്യങ്ങളിലും August 8 അന്താരാഷ്ട്ര വനിതാ രതിമൂർച്ച ദിനമായി ആചരിച്ചു വരുന്നു. ബ്രസീലിലാണിത് ആദ്യമായി നിലവിൽ വന്നത്. ഇത് സ്ത്രീ ലൈംഗികത, രതിമൂർച്ച, അതിന്റെ ഗുണങ്ങൾ എന്നിവയെപ്പറ്റി ബോധവൽക്കരണം നടത്താനും അതുവഴി രതിമൂർച്ചയിലെ ജെൻഡർ അസമത്വം പരിഹരിക്കാനും വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണ്. ഇതിന്റെ മുന്നോടിയായി August 2 ദേശീയ രതിമൂർച്ച ദിനമായി നാഷണൽ ഓർഗാസം ഡേ USA, കാനഡ, UK, ജർമ്മനി, നെതർലൻഡ്സ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ആചരിക്കുന്നു. രതിമൂർച്ച ലോക സമാധാനത്തിന് എന്ന സന്ദേശവുമായി ഗ്ലോബൽ ഓർഗാസം ഫോർ പീസ് December 22, 2006 തുടങ്ങി ചില വർഷങ്ങളിൽ ആക്ടിവിസ്റ്റുകൾ ആചരിച്ചിരുന്നു. സ്ട്രെസ് കുറക്കുന്ന, നല്ല ഉറക്കം ലഭിക്കുന്ന, മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന രതിമൂർച്ചയുടെ ഗുണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ദിനം ആചരിച്ചത്. വാർദ്ധക്യത്തിലും സന്തോഷകരമായ ലൈംഗികത നിലനിൽക്കുന്നു എന്നാണ് മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺസിന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എങ്കിലും 50 വയസ്സ് കഴിയുമ്പോഴേക്കും പല ആളുകളിലും ലൈംഗിക പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകാം. വേണ്ടത്ര ഉദ്ധാരണം കിട്ടുന്നില്ല എന്ന് പുരുഷനും മക്കളും ചെറുമക്കളുമായി ഇനിയെന്ത് എന്ന് സ്ത്രീകളും ചിന്തിച്ചു തുടങ്ങുന്ന പ്രായമാണ് മധ്യവയസ്സ്. പല സ്ത്രീകൾക്കും സംഭോഗം മടുപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു പ്രക്രിയ മാത്രമായിത്തീരുന്നു. മധ്യവയസ്സിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ നടക്കുന്ന ശാരീരിക, മാനസിക മാറ്റങ്ങളും പ്രമേഹം, രക്താതി സമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുണ്ടാകുന്ന വെല്ലുവിളികളുമാണിതിന് കാരണം. മധ്യവയസ്സ് പിന്നിടുന്നതോടെ സ്ത്രീയുടെ അണ്ടോൽപാദനവും ആർത്തവവും അവസാനിക്കുന്നു. ഇതിനെ ആർത്തവ വിരാമം അഥവാ മെനോപോസ് എന്നു പറയുന്നു. ആർത്തവ വിരാമത്തിലേക്ക് കടക്കുന്ന സ്ത്രീയിൽ ഈസ്ട്രജിൻ ഹോർമോണിന്റെ ഉത്പാദനം കുറയുകയും ഇതിന്റെ ഫലമായി ശാരീരിക മാനസിക മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് സാധാരണയായി 45 വയസ്സിനും 55 വയസ്സിനും ഇടയിലാണ് ഉണ്ടാകുന്നത്. മെനോപോസിനോട് അനുബന്ധിച്ച് പ്രധാനമായും സ്ത്രീകളുടെ യോനിയിലെ സ്നേഹദ്രവത്തിന്റെ ഉത്പാദനം കുറഞ്ഞു വരേണ്ടതാവുകയും യോനി വരൾച്ച, യോനിയിലെ ഒളിത്തൊലിയുടെ സ്തരത്തിന്റെ കനം കുറയുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങൾ കാരണം ലൈംഗിക ബന്ധം അസ്വസ്ഥതയുള്ളതോ അസഹനീയമായ വേദനയുള്ളതായി തീരുകയോ ചെയ്യുന്നു. ഇത് ലൈംഗിക ആസ്വാദനം ഇല്ലാതാക്കുന്നു. ആർത്തവ വിരാമത്തിന്റെ ഫലമായി സ്ത്രീകളിൽ അമിതമായ ചൂട്, സന്ധികളിൽ വേദന, വിഷാദ രോഗം, മൂത്രാശയ അണുബാധ തുടങ്ങിയവയും അനുഭവപ്പെടുന്നു. സ്ത്രീകൾക്കുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ തിരിച്ചറിയാതെ പങ്കാളികൾ പരസ്പരം പഴിച്ചാരുന്നു. പങ്കാളി മുമ്പത്തേക്കാൾ പരുക്കനാണെന്നും എന്ന ധാരണയിലേക്ക് സ്ത്രീ എത്തുകയും തുടർന്ന് ലൈംഗികതയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പതിവ് പലരിലും കണ്ടു തുടങ്ങും. വേദന കാരണം സെക്സിനോട് ഭയവും വിരക്തിയും ചില സ്ത്രീകളിൽ കണ്ടെന്നു വരും. അമിതമായ മതവിശ്വാസം, വിഷാദം, കുടുംബ പ്രശ്നങ്ങൾ എന്നിവയും ഇതിന് കാരണമാകുന്നു. വാസ്തവത്തിൽ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും രതിമൂർച്ച ഉണ്ടാകാറുണ്ട്. വാർദ്ധക്യത്തിൽ ചിലപ്പോൾ അതിന് അല്പം സമയമെടുത്തെന്ന് വരാം. അതല്ലാതെ രതിമൂർച്ച ഇല്ലാതാകുന്നില്ല. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വയാദ്ര പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് പുരുഷന്മാരിൽ ഉദ്ധാരണത്തിന് സഹായിക്കുന്നു. പ്രമേഹ രോഗം നിയന്ത്രിച്ചു നിർത്തുന്നത് ഉദ്ധാരണ ശേഷി നിലനിർത്താൻ സഹായിക്കും. യോനി വരൾച്ച അനുഭവപ്പെടുന്നവർ ഏതെങ്കിലും മികച്ച ജലാംശമുള്ള ലൂബ്രിക്കന്റ്, ഉദാഹരണം KYGEL, ഉപയോഗിക്കുന്നത് വേദനയും ബുദ്ധിമുട്ടും പരിഹരിക്കാനും ലൈംഗിക ആസ്വാദനം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈസ്ട്രജന് അടങ്ങിയ ജെല്ലി ഉപയോഗിക്കുന്നത് യോനി ചർമ്മത്തിന്റെ കട്ടിയും ഈർപ്പവും നിലനിർത്തുകയും രതിമൂർച്ച ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദീർഘനേരം ആമുഖലീലകളിൽ ഏർപ്പെടുന്നത് സ്ത്രീകളിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകാൻ ഏറെ സഹായിക്കും. ഇതിന് പങ്കാളിയുടെ സഹകരണം അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക എന്നത് മധ്യവയസ്കരിലെ ലൈംഗിക ജീവിതത്തിന്റെ ആസ്വാദ്യത നിലനിർത്തുന്നു. പതിവായി വ്യായാമം ചെയ്യുക. ധാരാളം പഴങ്ങളും പച്ചക്കറികളും പരിപ്പുവർഗ്ഗങ്ങളും മത്സ്യവും മുട്ടയും മറ്റും അടങ്ങിയ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക. ഭക്ഷണത്തിൽ അമിതമായ മധുരം, കൊഴുപ്പ്, ഉപ്പ്, അന്നജം എന്നിവ കുറയ്ക്കുക. അതിമദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കുക. 8 മണിക്കൂർ ഉറങ്ങുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുക. സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. ഉല്ലാസം തുടങ്ങിയവ ഏതു പ്രായത്തിലും മാനസിക ശാരീരിക ആരോഗ്യവും രതിമൂർച്ചയും നിലനിർത്താൻ ഒരു പരിധിവരെ സഹായിക്കുന്നു. രതിമൂർച്ച ഇല്ലായ്മ ഏറ്റവും കൂടുതൽ രതിമൂർച്ച അനുഭവിക്കുന്നത് നോർവേ.
ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകളാണെന്ന് ചില സർവേകൾ പറയുന്നു. ഇന്ത്യയിലെ 70% സ്ത്രീകൾക്കും സംഭോഗ സമയത്ത് രതിമൂർച്ച അനുഭവപ്പെടുന്നില്ല എന്നാണ് ഒരു പഠനം തെളിയിക്കുന്നത്. സ്ത്രീകൾ ലൈംഗികതയെപ്പറ്റി സംസാരിക്കുന്നത് മോശമായി കണക്കാക്കുക, രതിമൂർച്ച പുരുഷന് മാത്രമാണ് എന്ന തെറ്റിദ്ധാരണ, ലൈംഗികാസ്വാദനം പാപമാണ് എന്ന ധാരണ, ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചികിത്സ തേടാൻ മടിക്കുക, ലൈംഗികതയെപ്പറ്റി ശാസ്ത്രീയമായ അറിവില്ലായ്മ, മതിയായ ആമുഖലീലകൾ അഥവാ ഫോർപ്ലേയുടെ കുറവ്, ക്രസരി അഥവാ ബകശിഷ്ണിക ശരിയായ രീതിയിൽ ഉത്തേജിപ്പിക്കാതിരിക്കുക, വാജിനിസ്മസ്, ഹോർമോൺ വ്യതിയാനങ്ങൾ, ആർത്തവ വിരാമം അഥവാ മേനോപോസ്, യോനിവരൾച്ച, എൻഡോമെട്രിയോസിസ്, വേദനാജനകമായ സംഭോഗം, വിഷാദരോഗം, പങ്കാളിയുടെ വൃത്തിക്കുറവ്, ശരീര ദുർഗന്ധം, വായനാറ്റം, ചെറുപ്പത്തിലെ ലൈംഗിക പീഡനം, വൈവാഹിക ബലാത്സംഗം, നിർബന്ധിച്ചുള്ള സംഭോഗം, പുരുഷന്മാരിൽ ലിംഗ ഉദ്ധാരണക്കുറവ് തുടങ്ങിയവ ഇതിന് കാരണമാണ്. ചില രോഗങ്ങളും മരുന്നുകളും രതിമൂർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഡോക്ടറോട് തുറന്ന് സംസാരിച്ച് പരിഹാരം തേടാവുന്നതേയുള്ളൂ. ഇത് മാത്രമല്ല, മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, പങ്കാളിയോടുള്ള അതിർച്ച, അമിതമായ ജോലിഭാരം, ക്ഷീണം, ലൈംഗിക ചിന്തകളുടെയും ഭാവനയുടെയും അഭാവം എന്നിവയെല്ലാം രതിമൂർച്ചയ്ക്ക് തടസ്സമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഇനി ഏത് സ്ത്രീയെയും രതിമൂർച്ചയിൽ എത്തിക്കാൻ എന്ത് ചെയ്യണം? ആദ്യമായി അവളെ 20 മിനിറ്റെങ്കിലും എടുത്ത് നന്നായി ഉത്തേജിപ്പിക്കുക. അവളുടെ രോമകോപങ്ങൾ വികാരത്താൽ വിജൃംഭിക്കണം. നിങ്ങളുടെ നാവും ചുണ്ടും കരങ്ങളും ചെല്ലാത്ത 1 ഇഞ്ച് സ്ഥലം പോലും അവളുടെ മേനിയിൽ ഉണ്ടാവരുത്. അപ്പോൾ യോനിയിൽ വ്യതിസലിലും നിറഞ്ഞു തുളുമ്പും ശേഷം അവളെ കാൽമുട്ടുകുത്തി കൈകൾ ഒന്നി കിടക്കയിൽ നിർത്തുക. പിന്നെ അവൾക്കു പിന്നിൽ മുട്ടുകുത്തി നിന്നു ലിംഗേശനെ യോനി പുഷ്പത്തിലേക്ക് ആഴത്തിൽ പ്രവേശിപ്പിച്ചു ചലിപ്പിക്കുക. ഒപ്പം കൈകൾ മുന്നോട്ടു നീട്ടി അവളുടെ താമര മൊട്ടുകൾ മൃദുവായി ഞെരിച്ചെടുക്കുക. സുഖതീവ്രതയിൽ നിങ്ങൾ രണ്ടുപേരിലും സീൽക്കാരമുണരും. യോനിയിലെ സകല രസമുകളങ്ങളിലും അവൻ സ്പർശിക്കും. ജി സ്പോട്ടിലും ഏത് പെണ്ണും ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയാണിത്. രതിമൂർച്ച എന്ത് എന്ന് ആദ്യമായി അവൾ അറിയും. അടുത്ത തവണ തീർച്ചയായും അവൾ മുൻകൈയെടുക്കും. നിങ്ങളുടെ വൈവാഹിക ജീവിതം കൂടുതൽ തേൻ നിറയട്ടെ. ശുക്രിയ, ഫിർ മിലേങ്കേ, ബൈ.